ഇഷ്ടം കഥ ജാൻസി ജോസ് ഇഷ്ടങ്ങൾക്ക് നിറമുണ്ടായിരുന്നുവോ നിറം മങ്ങിയ ഇഷ്ടങ്ങൾ തനിക്ക് ചുറ്റും കറങ്ങുന്നതായി അവൾക്ക് തോന്നി ഇഷ്ടങ്ങളും താൽപര്യങ്ങളും നശിച്ച പുറന്തോട് മാത്രമാണ് താനെന്ന് അവൾ ഓർത്തു ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം കേട്ട് അവൾ ഞെട്ടി സമയം അഞ്ചരയായി എന്നറിയിച്ചിട്ട് ശബ്ദം നിന്നു സമയം വിളിച്ചറിയിക്കുന്ന ക്ലോക്ക് അവൾക്കിഷ്ടമില്ല നമുക്കാവശ്യമുള്ളപ്പോൾ സമയം നോക്കുകയാണ് വേണ്ടത് ക്ലോക്ക് വന്ന് സമയം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതില്ല പുതിയ ക്ലോക്ക് കൊണ്ടുവന്ന് ചുമരിൽ തറയ്ക്കുന്ന സമയത്ത് അവൾ പറഞ്ഞിരുന്നു ഈ ക്ലോക്ക് നമുക്ക് വേണ്ടെന്നേ അയാൾ പറഞ്ഞതിങ്ങനെയാണ് എനിക്കിതാണിഷ്ടം കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു ശബ്ദങ്ങളോട് അവൾ അകന്നുകഴിഞ്ഞിരുന്നു ശബ്ദങ്ങളുടെ ലോകത്തെ രാജ്ഞിയായിരുന്നു അവൾ കിളികില സംസാരിച്ച് നടന്ന കിളിക്കാം പെട്ടി മുത്തശ്ശി പലപ്പോഴും പറയുമായിരുന്നു ഒന്ന് നാവ് അടക്കി പെണ്ണേ വായിക്കൊരു വിശ്രമം കൊടുക്ക് ഇന്ന് സ്വന്തം ശബ്ദം പോലും അവളെ അങ്കലാപ്പിലാക്കി പഠിച്ചു നടന്ന കാലത്ത് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിച്ചതാണ് അമ്മ അന്ന് പറഞ്ഞതിങ്ങനെയാണ് മോളെ പഴയതുപോലെ വിവാഹം അടിമത്തമല്ല നിനക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടും എന്നാലും എനിക്ക് ഈ വിവാഹം വേണ്ടമ്മേ അവളെ നോക്കാതെ അലസമായി പുറത്തേക്ക് നോക്കി അമ്മ പറഞ്ഞു നിനക്കിത് ചേരും ഇത് മതി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അമ്മ ഒരു മാസം തികയുന്നതിന് മുമ്പ് അവളെ തനിച്ചാക്കി അമ്മ യാത്രയായി വസ്ത്രത്തിലും ഭക്ഷണത്തിലുമെല്ലാം സ്വന്തം താൽപ്പര്യം സൂക്ഷിച്ചവൾക്ക് ഇന്ന് ഇഷ്ടങ്ങളില്ലാതായി താൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ സാരി ഉടുത്ത് പഠിക്കൽ കാത്തു നിൽക്കണമെന്ന് പറയുന്ന ഭർത്താവിനെ അനുസരിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ ത്യാഗം സ്നേഹത്തിൻ്റെ അടയാളമാണ് അവൾക്കറിയാം നിസ്സഹായത അടിമത്തത്തിൻ്റെയും സ്നേഹവും നിസ്സഹായതയും അവളെ ഒന്നുമല്ലാത്തവളാക്കി സാരി ഉടുത്ത് നടക്കുന്നത് കാണുമ്പോൾ അയാൾ ഓർമ്മപ്പെടുത്തും ജീൻസ് ഇട്ടമാതിരി നടക്കുന്നത് എന്തിനാ സാരി ഉടുത്ത് ചന്തത്തിൽ നടന്നുകൂടെ അവൾ നടക്കാൻ പഠിക്കുകയായിരുന്നു അദ്ദേഹം വരാനായി അവൾ അകത്തേക്കൂടി നൈറ്റി മാറ്റി സാരി ധരിക്കണം നിലവിളക്കുപോലെ പഠിക്കൽ നിൽക്കേണ്ടതാണ് മൂന്ന് മാസമായി അവൾ നിലവിളക്കായി മാറിയിരിക്കുന്നു ആരെങ്കിലും എണ്ണയൊഴിച്ച് കത്തിക്കുമ്പോൾ മാത്രം കത്തുന്ന നിലവിളക്ക് നോക്കി പുഞ്ചിരിച്ച് അകത്തേക്ക് പോയ അയാൾ അലറുകയായിരുന്നു എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്നറിഞ്ഞൂടെ ഒരു സാധനവും സ്ഥാനം തെറ്റിയിരിക്കുന്നത് അയാൾക്ക് സഹിക്കില്ല തൻ്റെ കണ്ണിൽ പെടാത്ത എന്താണോ അവിടെ ഇരിക്കുന്നത് ഓടി വരാന്തിയിൽ ചെന്നപ്പോൾ കണ്ടു പത്രം അടുക്കി വെച്ചിട്ടില്ല ഊർത്ത നോട്ടം കൊടുത്ത് അയാൾ അകത്തേക്ക് പോയി വിവാഹം കഴിഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസമായി തൊണ്ണൂറ് ഇഷ്ടങ്ങൾ താൻ പഠിച്ചു കഴിഞ്ഞു അവൾ ഓർത്തു വിവാഹ ദിവസം താലി കെട്ടി തിരക്കിട്ട് പോയ ആളെ കാണുന്നത് വിവാഹ ദിവസം താലി കെട്ടി പോയ ആളെ കാണുന്നത് തിരക്കൊഴിഞ്ഞപ്പോൾ ഓടി വരുന്നതാണ് ഓടി വന്ന് കയ്യിൽ പിടിച്ചു ഹൃദയം വിരൽത്തുമ്പിലേക്ക് ഇറങ്ങി വന്ന അനുഭവം കൈ നേരെ റൂമിൽ കൊണ്ടുപോയി വാതിലടച്ചു പാവം ഇത്ര സമയം എങ്ങനെ തള്ളി നീക്കി ഹൃദയമിടിപ്പോടെ നിന്നു അയാൾ സംസാരിച്ചു തുടങ്ങി മുഖത്ത് നോക്കാതെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടാണ് സംസാരിച്ചത് നമ്മൾ പരസ്പരം ഉള്ളു തുറന്നില്ല അവൾ കേട്ടിരുന്നു എനിക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട് നീ ഇനി ജീവിക്കേണ്ടത് അതനുസരിച്ചാണ് ഇവിടെ പറഞ്ഞു തരാൻ അമ്മയില്ല നിനക്കും അമ്മയില്ലല്ലോ ശരിയാണ് അവൾ വിചാരിച്ചു പരസ്പരം മനസ്സ് തുറന്ന് ഇഷ്ടങ്ങൾ പങ്കുവെച്ചു വേണം ജീവിതം തുടങ്ങാൻ ഇഷ്ടങ്ങളുടെ നീണ്ട നേരം അവസാനിക്കാൻ കുറച്ച് സമയമെടുത്തു തൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെ അടുക്കും ചിട്ടയുമായി മനസ്സിൽ കുറിച്ചു പറഞ്ഞു തുടങ്ങാം അവൾ തയ്യാറെടുത്തു നീ വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കൊള്ളൂ ഞാൻ അവരെയൊക്കെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വരാം അയാൾ പറഞ്ഞിട്ട് ഇറങ്ങി നടന്നു തൻ്റെ ഇഷ്ടങ്ങൾ തനിക്കിഷ്ടങ്ങളില്ലേ പ്രഹരമേറ്റ ഇഷ്ടങ്ങൾ മനസ്സിൽ വെച്ച് തന്നെ പൊടിഞ്ഞുപോയി അന്നുമുതൽ ഭർത്താവിൻ്റെ ഇഷ്ടം നോക്കാൻ മാത്രമായി അവളും അവളുടെ ജീവിതവും ദിവസവും ഇഷ്ടങ്ങൾ കെട്ടഴിഞ്ഞു വീഴും ഇന്ന് ദോഷമതി രസമുണ്ടാക്കിക്കൊള്ളൂ നീ ഇന്ന് കണ്ണെഴുതി നിൽക്കണം എനിക്കൊരു സിനിമ കാണണമെന്നുണ്ട് അയാളുടെ ഇഷ്ടങ്ങൾ അവളെ ഞെരിച്ചുകൊണ്ടിരുന്നു ഭർത്താവ് ഓഫീസിലേക്ക് പോയാൽ അവൾ സ്വതന്ത്രയാണ് ജനലിനരികെ കൂട്ടിലിട്ടിരിക്കുന്ന തത്തമ്മയെ സംസാരിക്കാൻ പഠിപ്പിക്കും പൂച്ചയോടും പൂക്കളോടും പൂമ്പാറ്റകളോടുമൊക്കെ വാതോരാതെ സംസാരിക്കും മുറിയിൽ കയറി പൊട്ടിച്ചിരിക്കും അമ്മാവൻ്റെ മകൻ വന്നപ്പോൾ തന്ന ഫോൺ സമയം കളയാൻ ഉപയോഗിച്ചു എന്നും സുഹൃത്തുക്കളുമായി സംസാരിച്ചു ഫേസ്ബുക്കിൽ ധാരാളം എഴുതി ജീവിതത്തിന് അർത്ഥം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾ കൂടുതൽ കർക്കശക്കാരനായി ഫോണിലുള്ള അഭ്യാസമൊന്നും എനിക്കിഷ്ടമില്ല ഇനി ഇത് ആവർത്തിക്കരുത് ഓഫീസ് വിട്ട് വരുമ്പോഴേക്കും ഫോൺ എടുത്ത് ആരെയൊക്കെ വിളിച്ചു എന്തൊക്കെ എഴുതി എന്ന് പരിശോധിക്കലായി അയാളുടെ പ്രധാന തൊഴിൽ ആളുകൾ ഇങ്ങനെ അധപ്പതിക്കുമോ അവൾക്ക് സംശയം തോന്നി കാണട്ടെ കണ്ണിറയെ കാണട്ടെ താൻ ഉള്ളു നിറന്ന് സംസാരിച്ചതും സന്തോഷിച്ചതും അയാൾ കാണട്ടെ അയാൾക്കിഷ്ടമില്ല എന്നറിഞ്ഞിട്ടും ഒന്നും ഡിലീറ്റ് ചെയ്തില്ല അയാൾ ആകെ വിറവുകൊണ്ടിരുന്നു അകത്തേക്ക് ഓടിപ്പോയ അയാൾ ചുറ്റിക്കുമായി തിരികെ വന്നു ആരോടൊക്കെയുള്ള ദേഷ്യം മുഴുവൻ അയാൾ ഫോണിൻ്റെ മേൽ തീർത്തു ബാറ്ററി കാഴ്ചവൂട്ടിൽ വന്നപ്പോൾ അവളത് കുനിഞ്ഞെടുത്തു എന്തെങ്കിലും പറഞ്ഞേ മതിയാവും അവൾ വാക്കുകൾ പരതി പൂർവ്വകാലം മുഴുവൻ പരതിയിട്ടും അയാളോട് പറയാൻ വാക്കുകൾ കിട്ടിയില്ല ബാത്റൂമിൻ്റെ വാതിലടയുന്ന ശബ്ദം കേട്ട് അവൾ നടന്നു മേശവലിപ്പിൽ നിന്ന് നോട്ട്ബുക്ക് എടുത്ത് പേപ്പർ ചീന്തി പേന എടുത്ത് എഴുതി നിങ്ങളുടെ ഇഷ്ടത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല ഞാൻ പോണു പേപ്പർ കിടക്കയിൽ വെച്ച് അവൾ ഇറങ്ങി നടന്നു